ഞങ്ങളൊരു മരിയം പ്രയർ എന്ന് പറയും. ആ അപ്പൊ ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ സന്ദേശം അറിയിക്കലാണ്. ആ അപ്പം പിന്നെ ഞങ്ങള് ഈ പ്രാർത്ഥനാ സഹായം ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ അപ്പം അതിലൊക്കെ ഒരു 2 മിനിറ്റ് കേൾക്കാൻ സമയമുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഇത് എവിടെയാ സ്ഥലം? ഇത് തിരുവാമ്പാടി അല്ല മാഡം, ഇപ്പൊ എവിടെ നിന്ന് വിളിക്കുന്നത്? ഞാൻ ഈങ്ങാപ്പുഴയാണ്. ഈങ്ങാപ്പുഴ. ആ പറഞ്ഞോളൂ മാഡം. അപ്പൊ ഇപ്പൊ ചേട്ടാ നമുക്ക് അറിയാലോ, ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയില്ലേ. അപ്പോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ ദൈവത്തിന്റെ ക്രോധമാണ് ഈ ഭൂമിയിലേക്ക്. കാരണം ഒരു മനുഷ്യൻ ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ? അല്ലല്ലോ, ഏ ഇത് ദൈവത്തിന്റെ ക്രോധമാണോ? ദൈവത്തിന്റെ ക്രോധം എന്ന് പറഞ്ഞാൽ 2000 വർഷം മുമ്പ് നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും സംഭവിച്ചു തന്നതായിരുന്നു. അത് കേട്ടിട്ടുണ്ടോ? അത് ആ ബൈബിൾ കഥയിൽ പറയുന്നല്ലേ. ബൈബിൾ കഥയോ? അപ്പൊ ദൈവവചനം തെറ്റാന്നാണോ പറയുന്നേ? ഏത് അത് ദൈവത്തിന്റെ അത് വചനത്തെ പറ്റി? കഥയാണോ? അല്ല, കഥയാണോ? അന്ന് സംഭവിച്ച കാര്യങ്ങളല്ലേ അതൊക്കെ? ഏത് ഈ രണ്ട നോഹയുടെ കാലത്ത് ലോത്തിന്റെ കാലത്തൊക്കെ സംഭവിച്ച കാര്യങ്ങളല്ലേ? അല്ല, നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ നോഹയും കുടുംബത്തെയും കയറ്റിയതിനു ശേഷം ദൈവം പ്രളയം ഉണ്ടാക്കി, വെള്ളപ്പൊക്കം കൊണ്ട് മൊത്തം നശിപ്പിച്ചു അല്ലേ? മൊത്തം ജനതയെ നശിപ്പിച്ചു. ആ നശിപ്പിച്ചു. അതുപോലെ ലോത്തിന്റെ കാലത്തും തിന്മ പെരുകിയത് കൊണ്ടല്ലേ അവിടെ നശിപ്പിച്ചത്? അല്ല മാഡം, ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ നോഹയും നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കളും ആ വള്ളത്തിലുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ ജനങ്ങളെയും കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞു. അപ്പൊ ഇനി അടുത്ത തലമുറ ഉണ്ടായിരുന്ന നോഹയുടെ ഭാര്യയും ഒരു വൃദ്ധരായിരുന്നല്ലോ. അപ്പൊ നോഹയുടെ മക്കള് പരസ്പരം ഇണചേർന്നാണോ അടുത്ത സന്തതി പരമ്പോളം ഉണ്ടായത്? നോഹയുടെയോ? ആ ഇല്ലല്ലോ, അത് അങ്ങനെ പറയുന്നില്ലല്ലോ. അങ്ങനെ ആര് പറയുന്നില്ല? അത് എവിടെയാണ് അങ്ങനെ പറഞ്ഞേക്കുന്നേ? എവിടെയാണ് ജനങ്ങളെ മൊത്തം കൊന്നൊടുക്കിയല്ലോ. ആ കൊന്നൊടുക്കി. ബാക്കിയായ നോഹ, നോഹയുടെ ഭാര്യ, നോഹയുടെ മക്കള്, ഇതല്ലേ എന്നെ താകെ അവശേഷിച്ചുള്ളൂ? അതെ, അവരെ പിന്നെ മാറ്റി നിർത്തി രക്ഷിച്ചു. കാരണം അതിന് അന്ന് ഈ മറ്റേ ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യൻ നോഹയുള്ളായിരുന്നു. ആയിക്കോട്ടെ, അയാളുടെ വിശ്വസ്തത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഈ പിന്നീട് അങ്ങോട്ട് ജനങ്ങളുടെ സന്തതി പരമ്പകൾ ഉണ്ടായില്ലേ? അതിപ്പം അതിനകത്ത് ഇതിനകത്ത് അങ്ങനെ ബൈബിളിൽ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ബൈബിളിൽ പറയുന്നില്ലേ, നമുക്ക് ഊഹിക്കാന്നുള്ളൂ. ആണും പെണ്ണും ഇണചേർന്നാണല്ലോ അടുത്ത സന്ധ്യകളുണ്ടാവണേ. അങ്ങനെ ആയിരിക്കണമല്ലേ മാഡം വിശ്വസിക്കുന്നു, പഠിച്ച സയൻസും അങ്ങനെ തന്നെയല്ലേ? ആയിരിക്കാം. ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ചേട്ടനും അനിയനും ആങ്ങളെയും പെങ്ങളും ഇണ ചേർന്നു, അത് അപ്പൻ മകളും ഇണ ചേർന്നു, എങ്ങനെ ഈ അടുത്ത തുടർക്കഥ എങ്ങനെ ഉണ്ടായേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ആദത്തിൽ കൂടിയല്ലേ നമ്മളും ജനിച്ചത്? എങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, ആദവും ഹവ്വയും പാപം ചെയ്തുകൊണ്ടാണല്ലോ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ ഇറക്കി വിട്ടത് അല്ലേ? അവര് ചെയ്ത പാപം എന്നാ വെച്ചുകഴിഞ്ഞാ, ദൈവം പറഞ്ഞു തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുന്ന് പറഞ്ഞു പറഞ്ഞു എന്നാ സാത്താൻ വന്നു പറഞ്ഞു അത് തിന്നാൻ നിങ്ങൾ ദൈവത്തെ പോലെ ആവൂന്ന്. അപ്പൊ അത് കേട്ട് അവര് പറിച്ചു തിന്നു, ഹവ്വ തിന്നു, ഭർത്താവിനും കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ വാക്കിന് അവിടെ വിലയില്ല. സാത്താന്റെ അല്ല അല്ല അല്ല, അപ്പൊ ഇവിടെ സാത്താനല്ലേ ഹീറോ? ഏ, ആ ദൈവത്തിന് ഈ പറഞ്ഞ സംഭവത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അവര് രണ്ടുപേരെയും ആദ്യത്തെ അവയെ ശിക്ഷിച്ചു, നിങ്ങൾ നടുക്കത്തെ കനി മാത്രം കഴിക്കരുതെന്ന് താക്കീതും കൊടുത്തു വിട്ടു. സാത്താൻ വന്ന് പറഞ്ഞു അടിച്ച മക്കളെ, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. ഉടനെ അവരത് കേട്ടു. അപ്പൊ ഇവര് അനുസരണമുള്ള സാത്താൻ അതെ, അവര് കേട്ട് പറിച്ചു തിന്നു. അപ്പൊ അവരുടെ പാപം ചെയ്തില്ലേ? അവരുടെ കണ്ണു തുറന്നു, അവര് നഷ്ടരാന്ന് അവരറിഞ്ഞു, ഇലകൾ കൂട്ടി തുന്നി അവര് ധരിച്ചു. അപ്പൊ സാത്താൻ പറഞ്ഞതല്ലേ അവരോട് കേട്ട്? ദൈവം പറഞ്ഞത് അവരോട് കേട്ടില്ലോ, അതുകൊണ്ടല്ലേ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? അല്ല മാഡം, ഞാൻ ചോദിച്ചോട്ടെ, ഇവര് നഗ്നരായിരുന്നു അവർക്ക് അറിയത്തില്ലായിരുന്നു അതുവരെ? ആ ഇല്ലായിരുന്നു, കാരണം അവർക്ക് പാപം ഇല്ലായിരുന്നു ആ സമയത്ത്. എന്താണ് അവരറിയാത്ത? അവര് ഇത് കാ പറിച്ചു തിന്നുകൊണ്ടാണ് അവരുടെ കണ്ണു തുറന്നത്. നേരാണ് അവരറിയുന്നത് അവര് നഷ്ടരാണ്. അത് ശരി. അപ്പൊ ഇതൊന്നും അല്ല, ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ബൈബിളൊന്നും വായിക്കുന്നില്ലേ? ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഏത് കായപ്പറ്റിയായി പറയണേ? ഏത് കാര്യത്തെ പറ്റിയാണോ? ഏത് കാ പറിച്ചു തിന്നതിനെ പറ്റിയായി പറയുന്നത്? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുന്ന് പറഞ്ഞില്ലേ ദൈവം? എന്തിനാ അത് പറഞ്ഞത്?
ആ എന്തിനാ പറഞ്ഞത്? എന്നാ പിന്നെ ആ ഫലം അവിടെ ഉണ്ടാക്കാതിരുന്ന പോലെ ഇത്രയും സർവശക്തനായ ദൈവത്തെ. അല്ല ഇങ്ങനത്തെ സംശയത്തിനൊക്കെ അത് ദൈവത്തിനോട് ചോദിക്കേണ്ടവരും. മേഡം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കുറെ ഉപദേശം തരികയാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ തന്നിട്ട് പോകും. ഉത്തരം പറയാന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് അങ്ങനെ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തോട് ചോദിക്കേണ്ട വരും. ആ ദൈവത്തിന്റെ നമ്പറും തരാമോ? ഞാൻ ചോദിക്കാം. നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? എന്നെയല്ല കേട്ടോ കളിയാക്കുന്നേ, എന്നെയല്ല, നിങ്ങൾ ദൈവത്തെ കളിയാക്കുന്നേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവത്തെ വിളിക്കാൻ പുള്ളിയോട് നേരിട്ട് സംസാരിക്കാം. ആ അത് നിങ്ങൾ ബൈബിളിലോ ഉണ്ടാവും നമ്പർ എടുത്തു? ബൈബിളിലോ? ആ അതാ പറഞ്ഞത്. കാരണം നിങ്ങൾ ഇപ്പൊ ദൈവത്തെ അത് അവിടെ കളിയാക്കിയതല്ലേ. അത് മാഡം ഞാൻ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ഒന്നുകിൽ നിങ്ങൾ എന്റെ ചോദ്യം ഉത്തരം താ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങേരെ നമ്പർ കിട്ടാ ദൈവത്തിന്റെ. ഞാൻ ചേട്ടാ, ഞാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പള്ളി പോകുന്ന ആളല്ലേ? ഞാൻ പള്ളി പോകുന്ന നിങ്ങളോട് ആര് പറഞ്ഞു? ആ പള്ളി പോകുന്ന ആളല്ലേ? ഞാൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസൽമാനോ അല്ല, ഞാനൊരു മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു സഭയിലുണ്ടാവൂലോ. എന്താ അല്ലാത്ത ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ഇവിടെ? അല്ലാത്ത മനുഷ്യന് ജീവിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ അറിയാൻ ആഗ്രഹമുണ്ട്. ആരാണ് നിങ്ങളുടെ ദൈവം? നിങ്ങളുടെ ചേട്ടനെ സൃഷ്ടിച്ചത് ആരാ? എന്റെ അപ്പനും അമ്മയും. ഹലോ ചേട്ടാ, ചേട്ടനോട് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ചേട്ടാ. കാരണം ദൈവത്തെ മറന്നാ പറയുന്നേ ചേട്ടാ, ദൈവത്തെ മറന്നാ പറയുന്നേ. ഞാൻ അങ്ങനെ ആളെ തേടി നടക്കുകയാണ്. ആ നമ്പറും തരാവോ? എന്നാലും ഉണ്ടല്ലോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആരാ? ആരാ ആരാ സൃഷ്ടിച്ച ആരാ പറഞ്ഞു? എനിക്കറിയാം, നിങ്ങൾ പറ നിങ്ങൾക്ക് അറിയാന്നല്ലേ പറയുന്നത്. എനിക്കറിയത്തില്ല, പറഞ്ഞു ആരാ? ആകാശവും ഭൂമിയും സർവ്വത സൃഷ്ടിച്ചത് ദൈവ. ആ ദൈവത്തെ സൃഷ്ടിച്ച ആരാ? ഇതാണ്. അയ്യോ ചേട്ടാ, ഇതുപോലെ പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ വിട്ടുകളയാ. കാരണം ഇതൊക്കെ ഇതിന് കളിയാക്കലാ. അത് നിങ്ങൾ വിടരുത്, നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം തരണം. നിങ്ങൾ എന്നെ പോലെ ആവും. ആ നിങ്ങളെ പോലെ അല്ലേ എനിക്ക് ആവേണ്ടത്? അപ്പൊ ചേച്ചി എനിക്ക് ഉത്തരം തന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യ, നിങ്ങള് പള്ളി പോകുന്ന ആളാണെങ്കിൽ പള്ളിയിലെ പുരോഹിതനോട് എന്നി പറ ദൈവത്തിന്റെ നമ്പർ തരാൻ പറ. ചേച്ചി ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഞാൻ ചേച്ചിയോട് ഡയറക്റ്റ് ചോദിക്കുകയാണ്, ആ നമ്പറും തായോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ ആരാണ് ഇതിലൊക്കെ സൃഷ്ടിച്ചത്. ഞാൻ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ആളെ. ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പിലോട്ട് ഇങ്ങോട്ട് വിളിച്ച് വന്നു പെട്ടതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു മാത്രം. ചേട്ടാ, ഇത് ഇത് പറയാനല്ല ഞങ്ങൾ വിളിക്കുന്നത്. ചേട്ടന് ഈ ഈ ഇത് അല്ല, ഇത് അവസാന കാലമായിന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ആരുടെ അവസാനം? ഇതും ചേട്ടന്റെ അടക്കമുള്ള എനിക്ക് എന്റെ അവസാനം. സി എന്റെ അവസാനം കഴിഞ്ഞാൽ അടുത്ത തലമുറകൾ അങ്ങനെ വന്നോണ്ടിരിക്കും. ഇത് ആരുടെ അവസാനത്തെ പറ്റി ചേച്ചി പറയുന്നേ? അതാ പറഞ്ഞ ബൈബിള് വായിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ വായിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. എനിക്ക് ഉത്തരം കിട്ടണം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ബൈബിള് വായിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലേ നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനം? മാഡം മാഡത്തിന് ഇതെല്ലാം മനസ്സിലായല്ലേ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഈ സകല സൃഷ്ടാവിനെയും പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ആ ദൈവത്തെ സൃഷ്ടിച്ചത് ആര്? ദൈവത്തെ സൃഷ്ടിച്ചത് അങ്ങനെ ദൈവത്തെ എന്നെ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ദൈവം ആദിയും അന്തവുമാണ്. ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ സൃഷ്ടിയാണ് മാഡം. ഞാൻ അങ്ങോട്ട് പറയാം, ഇനി കേട്ടോ. ദൈവം എന്നത് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു അന്ധവിശ്വാസം. അതേ ഉയർത്തിപ്പിടിച്ച ചേച്ചി ഇപ്പൊ എന്നോട് നിരീശ്വരവാദിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇപ്പൊ ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ലേ? നിരീശ്വരവാദിയാ. അതെ, എനിക്ക് നിങ്ങൾ തെളിവ് തരുമോ? ദൈവത്തിന് തെളിവ് തരും. അപ്പൊ ഞാൻ്റെ കാര്യം പറയാം, ഈ അവസാന കാലത്ത് ഈ ഭൂമിയിൽ ദൈവം ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട് ഈ മഹാമാരികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി. അത് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടോ? ഏത് മഹാമാരി? അല്ലെങ്കിൽ ചേട്ടനും ഈ ഭൂമി ഇപ്പൊ കണ്ടില്ലേ ഇസ്രായേലിൽ നടക്കുന്നു? അങ്ങനെ ഇസ്രായേലിൽ എന്ത് നടക്കുന്നു? അത് പറഞ്ഞില്ലേ ഞാൻ? ചേച്ചി എന്താ മനസ്സിലാക്കിയത്? ന്യൂസ് ഒന്നും കാണുന്നില്ല യുദ്ധം നടക്കുന്നു. ഞാൻ ന്യൂസ് കണ്ടു മനസ്സിലാക്കി, പക്ഷെ ചേച്ചി ഇസ്രായേലിൽ എന്ത് നടക്കുന്ന മനസ്സിലായത്? എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം നിങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാലോ, പിന്നെ ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചേച്ചി മനസ്സിലാക്കി തെറ്റിപ്പോയതുകൊണ്ടാണ്. അവിടെ വെറുതെ ഇരുന്ന് ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു വിട്ടു, അവരിങ്ങോട്ട് തിരിച്ച് മാന്തി കൊടുക്കണം. പക്ഷേ ഉണ്ടല്ലോ, ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാ, ഇതൊക്കെ ഈ അവസാന കാലത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ബൈബിളിലുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ ക്രോധം തന്നെയാ. കുറെ അങ്ങനെ ഇതൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ്, ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുള്ളതാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചോട്ടെ,
നിങ്ങളുടെ ദൈവം ഇത്ര ചോരക്കൊതിയനാ, ഇത്രയും ജനങ്ങളെ കൊന്നൊടുക്കാൻ രക്തദാക്ഷി. ഇല്ല കേട്ടോ, എനിക്ക് താല്പര്യം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെ